മണിക്കുട്ടിയുടെ വാശിയും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ മഞ്ഞപ്പാവാട വാങ്ങിച്ചു കൊടുക്കാമെന്ന ഉറപ്പിൻമേൽ മണിക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചു വളരെ സന്തോഷത്തോടെ അവൾ ഉറങ്ങാൻ കിടന്നു പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല എന്ന് നമ്മൾ കണ്ടു മഞ്ഞപ്പാവാടയൊക്കെ ഇട്ട് പോകുന്നത് ഓർത്തിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്ന് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് അവൾ കേട്ടത് അപ്പോൾ അവൾക്ക് ആതോർത്ത് ഇങ്ങനെ കിടക്കുകയാണ് അവളെക്കുറിച്ചാണ് എന്തോ പറയുന്നത് അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് അവൾക്ക് ആതോർത്തു അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല അവർ ഉറങ്ങിയില്ലായിരുന്നു അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് പതിഞ്ഞ സ്വരം ശബ്ദം താഴ്ത്തി എന്തോ സംസാരിക്കുന്നുണ്ട് അവൾക്ക് ആതോർത്തു അവളിങ്ങനെ ചെവിയോർത്തു കിടന്നു എന്താണ് എന്നറിയാൻ തൻ്റെ മഞ്ഞ പാവാടയെ കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത് പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം അപ്പൊ എന്താ അവര് പറയുന്നത് ഓ എൻ്റെ മഞ്ഞപ്പാവാടയെ കുറിച്ചാണല്ലോ പറയുന്നത് അച്ഛൻ്റെ സ്വരത്തിൽ നിന്ന് പാവാട വാങ്ങാൻ പണമില്ലാത്തതിൻ്റെ ഒരു വിഷമം കാണുന്നുണ്ട് നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ അച്ഛൻ ചോദിച്ചു ആരോട് ചോദിച്ചു അമ്മയോട് ചോദിച്ചു എടി എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്ത് അവളെ എന്തിനാ ആശിപ്പിച്ചത് അവൾക്ക് എങ്ങനെയാണ് പാവാട വാങ്ങി കൊടുക്കുക അപ്പൊ നാളെ അവളോട് എന്താ നമ്മൾ പറയുക മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ അമ്മയുടെ ശബ്ദം പതറി അമ്മയ്ക്കും കരച്ചിൽ വന്നു അതെ മോളുടെ വിഷമം ഇനിയും കാണാൻ വയ്യാത്തോണ്ടാണ് ഞാൻ അവൾക്ക് ആശ കൊടുത്തത് ഇനി നാളെ അവളോട് എന്തു പറയും ഇനി നാളെ ഞാൻ അവളോട് എന്തു മറുപടി പറയും നമ്മള് പാവാട വാങ്ങി കൊടുക്കാതെ എന്തു മറുപടിയാ നമ്മൾ പറയുന്നത് അച്ഛൻ ചോദിച്ചു ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു കൊടുക്ക കണ്ടിട്ടില്ല നിങ്ങളെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും കൊടുക്ക അല്ലേ വിഷു കൈനീട്ടം കിട്ടിയ പൈസയും പോക്കറ്റ് മണിയായിട്ട് കിട്ടിയ പൈസയും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളൊരു കുടുക്കയിൽ ഇട്ട് വെക്കും നമ്മുടെ ഒരു സ്വഭാവമാണ് കുടുക്കയിൽ പണം ഇട്ട് വെക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് അങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് കാര്യത്തിനാണോ അത് വെച്ചിരിക്കുന്നത് നമ്മൾ കുടുക്ക പൊട്ടിച്ച് എടുക്കും അതുപോലെ ഇതാ അമ്മയും എന്തെടുത്തു മൺകുടുക്കയെടുത്തു മണ്ണുകൊണ്ടുള്ള ഒരു കുടുക്ക എടുത്തു എവിടെ നിന്നെടുത്തു ജനൽപ്പടിയിൽ നിന്ന് ജനൽപ്പടിയിൽ നിന്ന് അമ്മ മൺകുടുക്കയെടുത്തു അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്ക അമ്മയ്ക്ക് കിട്ടിയ ചില്ലറ പൈസകളൊക്കെ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്ക അമ്മ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ ബാക്കി വരുന്നതും ഒക്കെ ആയ ചില്ലറ പൈസകളൊക്കെ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്കയാണിത് അമ്മയുടെ കുഞ്ഞു സമ്പാദ്യം അടുത്ത പേജിൽ എന്തിനാമ്മേ ഈ പൈസയൊക്കെ അവൾ ചോദിക്കാറുണ്ട് എന്തിനാമ്മേ ഈ പൈസയൊക്കെ എന്തിനാമ്മേ ഇതിനകത്തമ്മ പൈസ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ മണിക്കുട്ടി ചോദിക്കാറുണ്ട് അതോ മോൾക്കൊരനിയൻ ഉണ്ടാവുമ്പോ അരഞ്ഞാണം വാങ്ങാനാ അതെ എൻ്റെ മോൾക്കൊരു അനുജൻ ഉണ്ടാവാൻ പോവുകയാണ് അപ്പൊ അവൻ അരഞ്ഞാണം വാങ്ങാനുള്ള പൈസയാണ് അമ്മ ഇങ്ങനെ മൺകുടുക്കയിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അമ്മയുടെ മറുപടി ഇതാവും അപ്പോൾ അവള് മിക്കവാറും ചോദിക്കും അമ്മ ഇനി പൈസ ഇടുന്നത് കാണുമ്പോൾ അമ്മ അപ്പോൾ എന്തു പറയും അനുജൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അമ്മയുടെ മറുപടി ഇതാവും നീ എന്തു ചെയ്യാൻ പോവുക ആരെ അമ്മ ആരാ ചോദിച്ചേ അച്ഛൻ എന്ത് കണ്ടിട്ട് അമ്മ എഴുന്നേറ്റ് ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്ക എടുത്തുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു നീ എന്ത് ചെയ്യാൻ പോവുക അച്ഛനൊന്നും മനസ്സിലായില്ല വേണ്ട മോളെ വിഷമിപ്പിക്കേണ്ട മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു അമ്മ എന്തിനാ കുടുക്കയെടുത്തത് കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി നിലത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണ് അമ്മ കുടുക്കയെടുത്തത് പക്ഷേ ഇതെല്ലാം കണ്ട് കാതോർത്ത് കിടന്ന് അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു അയ്യോ വേണ്ടമ്മേ വേണ്ട പൊട്ടിക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞു എന്താ കാരണം അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന അനുജനെ കുറിച്ച് അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ അവനെ എടുക്കുന്നത് അവനെ കൊഞ്ചിക്കുന്നത് അവന് ഉമ്മ കൊടുക്കുന്നത് അവന് വായില് മാമം കൊടുക്കുന്നതൊക്കെയും അവള് കാണുന്നുണ്ട് അവൻ്റെ അരയില് അരഞ്ഞാണമിട്ട് നടക്കുന്നത് അവൾക്കും കാണണം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച്
പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അവൾക്ക് അവളുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലായി. പൈസ ഉണ്ടാകുമ്പോൾ പാവാട വാങ്ങിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അതും അവൾക്ക് മനസ്സിലായി. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു കുട്ടിയായി മണിക്കുട്ടി മാറി. അപ്പൊ എനിക്കിത് മേടിച്ചു തരാന് എൻ്റെ അച്ഛന് പണമില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി അച്ഛനും അമ്മയും തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനിയന് വേണ്ടി വെച്ചിരുന്ന പൈസ പോലും അമ്മ തനിക്ക് പാവാട വാങ്ങാൻ വേണ്ടി എടുത്തത് എന്ന്. അപ്പോൾ എന്ത് കഥ നന്നായിട്ട് വായിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഒരാളെ പരിചയപ്പെടാം. ആരാണ് ഈ കഥ എഴുതിയ നമ്മുടെ കഥാകാരനെ കൂടി ഒന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ പ്രമുഖ ബാലസാഹിത്യകാരനും പത്രപ്രവർത്തകനുമാണ് ഡോക്ടർ കെ ശ്രീകുമാർ. ഗണപതി, കർണൻ, കുചേലൻ, ലളിതാംഗി, ഉണ്ണിക്കഥ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. എന്താണ് ബാലസാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സാഹിത്യരചനകൾ നടത്തുന്നയാളാണ് ബാലസാഹിത്യകാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.